हेलो गाइस, वेलकम टू मैजिक मोबाइल्स इन बिटवर्स टू अपडेट पीपल। सो ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് കുറേയധികം ആൾക്കാർക്ക് അറിയുന്നൊരു കാര്യമാണ്, സത്യം പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ കലണ്ടറിൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ബർത്ത്ഡേ ആണ് എല്ലാ വർഷം ഒക്ടോബർ 28, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് എല്ലാ വർഷം മാർച്ച് 19 എന്ന് കരുതുക. സോ അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കലണ്ടർ എടുത്തിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ തന്നെ മാർച്ച് 19 അല്ലെങ്കിൽ മാർച്ച് 17 ആകുമ്പോൾ 19th ബർത്ത്ഡേ എന്നുകൊണ്ട് എനിക്ക് അലാറം വയ്ക്കണമെന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ റിമൈൻഡർ സെറ്റ് ചെയ്യാം. സോ അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് പലർക്കും അറിയില്ല. അറിയാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് അറിയുന്നതാണ് ഇപ്പോൾ തന്നെ വീഡിയോ സ്കിപ്പ് അടിച്ച് പോകാമെന്നാണ്. സോ അങ്ങനെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ കുറേ യൂസസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ വയ്ക്കുമ്പോൾ ഈ മാർച്ച് 19 വെച്ച് എല്ലാ മാസവും 19th നിങ്ങൾക്ക് വയ്ക്കാനുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതേപോലെ എല്ലാ മാസത്തിനും ഫസ്റ്റ് വീക്ക് നിങ്ങൾക്ക് എങ്ങനെ വയ്ക്കാം, അപ്പോൾ ഈ അലാറത്തെ നമുക്ക് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും നമുക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ പേരുകൊണ്ട് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചൊവ്വാഴ്ച രാവിലെ നമുക്ക് കാണിക്കും ഇതിൻ്റെ ക്ലാസ് ഉണ്ടെന്നുള്ളത്. ഞാൻ പേഴ്സണലി ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് തന്നെ മെഡിസിൻസിൻ്റെ കാര്യത്തിലായിരുന്നു. പല മെഡിസിൻസും പല ദിവസമാണ് കഴിക്കേണ്ടത്. ഐ മീൻ 1 വീക്ക് ആയിട്ടായിട്ട് കഴിക്കേണ്ട ഒരു മെഡിസിൻ ആയിരുന്നു വൈറ്റമിൻ ഡിൻ്റെ. അപ്പോൾ കറക്റ്റ് ഞാൻ ശനിയാഴ്ചയ്ക്ക് അലാറം വെച്ചു. ഐ മീൻ റിമൈൻഡ് മീ എബൌട്ട് ഞാൻ വെച്ചതായിരുന്നു. എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിയാവുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് വരും, വൈറ്റമിൻ ഡി മെഡിസിൻസ് എടുക്കണം പറഞ്ഞിട്ട്. സോ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ യൂസ്ഫുള്ളാണ്. കാരണം ഞാൻ ഡെയിലി ലൈഫിൽ എപ്പോഴും മരുന്ന് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എടുക്കാൻ മറക്കുമായിരുന്നു. ബട്ട് റിമൈൻഡർ ഞാൻ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ മറക്കേണ്ട ആവശ്യം വന്നില്ല. കറക്റ്റ് എൻ്റെ മെഡിസിൻസ് എല്ലാം തന്നെ പോയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്ന നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, റിമൈൻഡർ വെക്കുക എന്ന് വളരെ സിമ്പിളാണ്. നിങ്ങൾ നേരെ കലണ്ടർ എടുക്കുക. കലണ്ടർ എടുത്ത ശേഷം ഏത് ദിവസം ഏത് മാസം എന്നൊക്കെ വെക്കാനുള്ളത് ജസ്റ്റ് വെക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഡിസംബർ 25 ആണ് നമ്മുടെ ക്രിസ്മസ് വരുന്നത്. അപ്പോൾ ഒരു 22 ആവുന്ന സമയത്ത് എനിക്ക് റിമൈൻഡർ വയ്ക്കണം. അപ്പോൾ നമ്മളിവിടെ പ്ലസ് ചിലരുടെ ഇവിടെ ചിലരുടെ ഇവിടെ ആയിരിക്കും. സോ നമ്മൾ നേരെ പ്ലസ് ഐക്കൺ കൊടുക്കുക. ഐക്കൺ കൊടുത്ത ശേഷം നമ്മൾ ടൈപ്പ് കൊടുക്കുക ടു ബൈ പ്രസൻസ്. അതിനുശേഷം എനിക്കൊരു ടൈം കൊടുക്കാനുള്ളത് ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള ടൈം കൊടുക്കുക, ഡേറ്റ് വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം നമുക്കൊരു 9 AM വയ്ക്കാം. അങ്ങനെ നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ വയ്ക്കുക. അപ്പോൾ നമ്മുടെ മൈ കലണ്ടർ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഓരോ ജിമെയിൽ അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ വേറെ മെയിൽ അക്കൗണ്ടുള്ള ഫോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ മെയിൽ അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ലാപ്ടോപ്പോ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിലും ഇത് ആഡ് കാണിക്കും. ഇതേപോലെ തന്നെ ഡോണ്ട് റിപ്പീറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവറി ഡേ 1 ഡേ എന്ന് കൊടുക്കാൻ പറ്റും. എവറി 3rd day ഓഫ് ദി വീക്ക് കൊടുക്കാം, എവറി മന്ത്ത് കൊടുക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് എല്ലാ 2 ഡിസംബറിനും കൊടുക്കാം. ഐ മീൻ നമുക്ക് അങ്ങനെ പല തരത്തിലുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആക്കാൻ പറ്റും. അത് ഓരോ ഡിവൈസിനനുസരിച്ച് ഓപ്ഷൻസ് മാറും. സോ എനിക്കിപ്പോൾ ഇത് ഒരു ദിവസം മാത്രം വെച്ചാൽ മതി. ഇനിയിപ്പോൾ അറ്റാച്ച് ഫയൽ, അതിപ്പോൾ ഒരു ഫോട്ടോ കൂടി നമ്മുടെ ഈ റിമൈൻഡർ ഇപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ അറ്റാച്ച് ഫയലിന് കൂടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കലണ്ടർ നോക്കുമ്പോൾ തന്നെ എനിക്ക് കാണാൻ പറ്റും. ഞാൻ അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കും ടു ബൈ പ്രസൻസ്. ഇതേപോലെ തന്നെ രാവിലെ 9 മണിയാകുമ്പോൾ എനിക്ക് അലാറം വെച്ച് പ്രസൻറ്റ് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഫോട്ടോ വയ്ക്കാൻ പറ്റും, വീഡിയോ വയ്ക്കാൻ പറ്റും, അങ്ങനെ പല കാര്യങ്ങളും ഫയൽ അറ്റാച്ച് ചെയ്ത് വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ നിങ്ങൾ മറക്കാൻ സാധ്യത വേറെ പല കാര്യങ്ങളും നിങ്ങൾ ഒരു ഞായറാഴ്ചയ്ക്ക് ഇരുന്നിട്ട് മൊത്തം നിങ്ങൾക്ക് വയ്ക്കാനുള്ളത് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഓൾറെഡി തന്നെ കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കുന്ന സാധനങ്ങളുണ്ട്. നമുക്ക് നേരെ കലണ്ടർ എടുത്തിട്ട് നോക്കാൻ പറ്റും ഇത് എത്ര എണ്ണം വേണമെങ്കിലും ഒരു ദിവസം വയ്ക്കുക. എനിക്കിപ്പോൾ ഒരു ഇത് മാത്രമല്ല, ആ ദിവസം തന്നെ വേറെയും പരിപാടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നുകൂടി ആഡ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ പ്രൊസീജിയേഴ്സ് വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ചെയ്യാത്ത ആൾക്കാർ, കാരണം നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഡിസിപ്ലിനാണ്. നമ്മളെല്ലാ കാര്യങ്ങളും ഷെഡ്യൂളായിട്ട് കറക്റ്റ് പോകുന്നുണ്ടെങ്കിൽ എല്ലാം പക്കയായിട്ടുണ്ടാകും. സോ ഗൈസ്, നിങ്ങൾ എല്ലാവരും ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ എത്തിക്കാൻ വേണ്ടി വീഡിയോ ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.